മാനന്തവാടി വില്ലേജിലെ അമ്പുകുത്തിയിലെ നൂറ്റി ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമി നേരത്തെ ഇംഗ്ലീഷ് ആൻഡ് സ്കോട്ടിഷ് കമ്പനിയുടെ ഉടമസ്ഥതയിലായിരുന്നു കമ്പനി ഇന്ത്യ വിട്ടതോടെ എസ്റ്റേറ്റ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഭൂമിയിൽ താമസം തുടങ്ങി ഭൂമിയുടെ ഉടമസ്ഥാവകാശം പിന്നീട് സർക്കാർ ഏറ്റെടുക്കുകയും മരങ്ങളുടെ സംരക്ഷണത്തിനായി വനം വകുപ്പിന് കൈമാറുകയും ചെയ്തു ഇതോടെ വനഭൂമി എന്ന പേരിൽ കൈവശക്കാരുടെ നികുതിയെടുക്കുന്നതും നിർത്തിവച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും രണ്ടായിരത്തി പതിമൂന്നിലും രണ്ട് പ്രാവശ്യം വനം റവന്യൂ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി കൈവശക്കാർക്ക് പട്ടയം നൽകാൻ തീരുമാനിച്ചെങ്കിലും നടപ്പായില്ല താമസിക്കാനോ വീട് മറ്റ് മാർഗങ്ങളില്ലാതെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾ കൈവശപ്പെടുത്തിയിട്ടുള്ള ഭൂമിയാണ് ഈ ഭൂമിക്ക് നാളിതുവരായിട്ട് പട്ടയം നൽകാനോ നികുതി സ്വീകരിക്കാനോ ബന്ധപ്പെട്ട മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല പട്ടയത്തിനായി ഇനിയും കാത്തിരിക്കാനാകില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട് പട്ടയമില്ലാത്ത ഇല്ലാത്ത മുന്നൂറ്റി പത്തൊൻപത് കുടുംബങ്ങൾക്കും ഒരേക്കറിൽ താഴെ ഭൂമിയുള്ളൂ ഞങ്ങളുടെ അപ്പന്മാരും ഈ ഭൂമി കൈവശം വെച്ച ആൾക്കാരെല്ലാം മരിച്ചു ഞങ്ങൾ അനന്തരാവശ്യമായിട്ടുള്ളതാണ് ഞങ്ങളുടെയും കാലം ഏറെക്കുറെ കഴിയാനായി ഞങ്ങളുടെ മരണത്തിന് മുമ്പെങ്കിലും ഈ ഭൂമിക്ക് പട്ടയം കിട്ടുന്നതാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നില്ല ഒരു ലോൺ എടുക്കാൻ കഴിയുന്നില്ല ഞങ്ങളെല്ലാം കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതാണ് പട്ടയം നൽകാനും നികുതി സ്വീകരിക്കാനും ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങാനാണ് കൈവശക്കാരുടെ തീരുമാനം മാതൃഭൂമി ന്യൂസ് വയനാട്